the Lord. Praise the Lord. Hallelujah. Hallelujah. Ella preshakarkkum rakshadavum kartavumaya Isho Mishihayude naamathil krubayum samadhanavum. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് നിന്റെ ദൈവത്തിൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞുവോ. Hallelujah. 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 നിന്റെ ദൈവത്തിൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞുവോ. Praise the Lord. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര തകർന്നവരാണെങ്കിലും, നമ്മൾ എത്രമാത്രം നാശത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്നൊരു വ്യക്തിയാണെങ്കിലും, എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം, രക്ഷകനായ ദൈവം, നമ്മുടെ സ്നേഹനിധിയായ ദൈവം എന്നെയും നിങ്ങളെയും അന്വേഷിച്ചു വരും, എന്നെയും നിങ്ങളെയും അന്വേഷിച്ചു വരും, നല്ല പ്രചോദനങ്ങൾ തരും, എൻ്റെ അടുത്ത് വന്ന് എന്നെ മുട്ടി വിളിക്കും, നിത്യജീവനിലേക്ക് എന്നെ മുട്ടി വിളിക്കും, മാനസാന്തരത്തിലേക്ക് എന്നെ മുട്ടി വിളിക്കും, ആത്മീയ ജീവിതത്തിലേക്ക് എന്നെ മുട്ടി വിളിക്കും. ആ സമയം തിരിച്ചറിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്ന് യെസ് ലോർഡ് ഇതാ ഞാൻ എന്ന് പറഞ്ഞ് എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിന് തുറന്നു കൊടുക്കുമോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായും ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കൃപയാൽ ഇപ്പോൾ അവസ്ഥ മാറി ഒരു പുതിയ അവസ്ഥയിലേക്ക് ഉയരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ സന്ദർശന സമയമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ആത്മാവ് എത്ര നശിച്ചു കിടന്നാലും ദൈവം ഉപേക്ഷിക്കുന്നില്ല, ദൈവം ഉപേക്ഷിക്കുന്നില്ല. ഇന്നൊരു പക്ഷേ നശിച്ച് 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 നാശത്തിൻ്റെ അങ്ങ് അറ്റത്തെത്തി നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം. ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം എൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ നിത്യജീവന് വേണ്ടി എൻ്റെ ദൈവം എന്നെ അന്വേഷിച്ച് എൻ്റെ അടുത്ത് വന്ന് എന്നെ സന്ദർശിക്കും, എന്നിട്ട് പറയും, എന്നിട്ട് തൊടും, എന്നിട്ട് നല്ല തോന്നലുകൾ തരും. തിരിച്ചു നടക്കണം, നിർത്തണം, പള്ളിയിലേക്ക് പോകണം, ഒരു ധ്യാനം കൂടണം, ഒന്ന് കുമ്പസാരിക്കണം. ദൈവം തോന്നലുകൾ നമ്മുടെ ഉള്ളിൽ തരുന്നത് ദൈവം നമ്മളെ തൊടുന്ന സമയമാണ്. ദൈവം നമ്മുടെ ആത്മാവിനെ തൊടുമ്പോഴാണ് ഈ ആത്മീയ ദാഹം ഉണ്ടാകുന്നത്, ഈ ആത്മീയ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ദൈവം നമ്മുടെ അന്തരാത്മാവിനെ തൊടുന്ന സമയത്താണ്. ഒരുപക്ഷെ ഒരു കുട്ടി സംസാരിക്കും, ഒരുപക്ഷെ ഒരു കുടുംബത്തിലെ ഒരംഗം സംസാരിക്കും, ജീവിതപങ്കാളി സംസാരിക്കും, മക്കൾ സംസാരിക്കും, മാതാപിതാക്കൾ സംസാരിക്കും, ഇടവകയിലുള്ളവർ സംസാരിക്കും, പ്രാർത്ഥന ഗ്രൂപ്പുകാർ, ആരെങ്കിലും ഒരാൾ ഒരുപക്ഷെ ഒരു ഉപകരണമായി എന്നിരിക്കാം. ചിലപ്പോൾ ആരും വേണ്ട, തന്നെ ഈ തോന്നല് ദൈവത്തിന് നമ്മുടെ ഉള്ളിലേക്ക് നിക്ഷേപിക്കാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എൻ്റെ ദൈവം എന്നെ രക്ഷിക്കാൻ വരുന്ന ആ ദൈവത്തിൻ്റെ സന്ദർശന സമയം ഞാനും നിങ്ങളും തിരിച്ചറിയുന്നുണ്ടോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 19:41-44 തിരുലേഖനങ്ങൾ, അവിടെ യേശു അവസാനമായി ജെറുസലേം പട്ടണത്തിലേക്ക്, ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്ന രംഗമാണ്. അതിനുശേഷം പീഡാസഹനം കുരിശുമരണത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ലാസ്റ്റ് വരവിൽ ഒലിവുമലയുടെ മുകളിൽ വന്നിട്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പോകുമ്പം ആ ഒലിവുമലയുടെ മുകളിൽ നിന്ന് ജെറുസലേം പട്ടണം മുഴുവനെയും നോക്കി, ജെറുസലേം ദേവാലയത്തെ കണ്ടു. തൻ്റെ പരസ്യ ജീവിതകാലത്ത് അനേക തവണ സന്ദർശിച്ച്, അനേക തവണ പ്രസംഗിച്ച ജെറുസലേം ദേവാലയവും ജെറുസലേം പട്ടണവും. അവിടെ നിന്ന് യേശു നെടുവേർപ്പെട്ടു. ദീനദീന വിലപിച്ചുകൊണ്ട് യേശു പറഞ്ഞ വാക്കുകളാണ് 41-44 വാക്യങ്ങൾ. അവൻ അടുത്ത് ചെന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് വേദനയോടെ താൻ ഒരുപാട് സന്ദർശിച്ച ജെറുസലേമിനെ നോക്കി പറയുകയാണ്, ഞാൻ നിന്നെ സന്ദർശിച്ച ദിവസങ്ങൾ, സമയത്തിൻ്റെ പ്രാധാന്യം നീയൊന്നറിഞ്ഞിരുന്നെങ്കിൽ, നിത്യജീവൻ്റെ സമയം നീയൊന്നറിഞ്ഞിരുന്നെങ്കിൽ, സമാധാനത്തിനുള്ള മാർഗങ്ങൾ നീയൊന്നറിഞ്ഞിരുന്നെങ്കിൽ, നീയൊന്നറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് അവ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. 44 വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം പറയുന്നതാണ്, എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല.
44 വാക്യത്തിൻ്റെ ബി, 44b, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ബിക്കോസ് യു ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദ ടൈം വെൻ ഗോഡ് കെയിം ടു സേവ് യു. ഇംഗ്ലീഷ് ബൈബിളിൽ ഒരു വേർഷൻ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ബിക്കോസ് യു ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദ ടൈം വെൻ ഗോഡ് കെയിം ടു സേവ് യു. നിന്റെ ദൈവം നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്നെ സന്ദർശിച്ച സമയം നീ അറിഞ്ഞില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന് എന്നെ സന്ദർശിക്കുന്ന സമയം എന്നാണ്? ദൈവം എങ്ങനെയാണ് വരുന്നത്? വെളിപാടുകളിലൂടെ വരുമോ? ഇടിമിന്നൽ പോലെ വെളിച്ചമായിട്ട് വരുമോ? വലിയ ഇടിമുഴക്കം പോലെ സ്വരമായിട്ട് വരുമോ? ചിറകടിക്കുന്ന മാലാഖയായിട്ട് വരുമോ? എങ്ങനെയാണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധാരണ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം വരുന്നുണ്ട്. ദൈവം എന്നെ നിങ്ങളെ സന്ദർശിക്കുന്നുണ്ട്. എന്നെ നിങ്ങളുടെ എൻ്റെ ആത്മാവിനെ തൊട്ട് വിളിക്കുകയാണ്. ആ സമയത്താണ് നമുക്കൊരു തോന്നൽ വരുന്നത്, എനിക്ക് പള്ളിയിലേക്ക് പോകണം, എനിക്ക് വചനം കേൾക്കണം. എങ്ങനെയെങ്കിലും ഒന്നുകിൽ നമ്മുടെ ഉള്ളിൽ തോന്നും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ ഉള്ളിൽ തോന്നും, ദേ അപ്പച്ചനെ പള്ളിയിലേക്ക് കൊണ്ടുപോകണം, ദേ അപ്പച്ചനെ ഒന്ന് കുമ്പസാരിപ്പിക്കണം, അവരുടെ ഉള്ളിൽ തോന്നും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ഒരു തോന്നൽ എനിക്കോ എൻ്റെ ചുറ്റുമുള്ള ആരെങ്കിലും ദൈവം നിക്ഷേപിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ സന്ദർശിക്കുന്ന നിത്യജീവന്റെ അഭിഷേകം നൽകാൻ, സ്വർഗം നൽകാൻ, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകാൻ എൻ്റെ ദൈവം എന്നെ സന്ദർശിക്കുന്ന സമയമാണെന്നറിയണം. ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ലായിരിക്കും, ഒരു സില്ലി ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ മക്കളെ, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എസക്കിയൽ പ്രവചന ഗ്രന്ഥത്തിൽ 36:25-27 വാക്യങ്ങളിൽ നാം അതിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ബുക്ക് ഓഫ് എസക്കിയൽ chapter 36:25-27. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും, വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നതും എൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. ഇതെല്ലാം ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം നമുക്ക് വേണ്ടി അങ്ങോട്ട് ചെയ്തു തരും. നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഹൃദയം തുറന്ന് ദൈവമേ എന്നൊന്ന് പറഞ്ഞൊന്ന് തിരിഞ്ഞാൽ മതി, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചൊരു വ്യക്തിയായിരിക്കാം, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഉത്തരവാദം ഉപേക്ഷിച്ച് തന്നിഷ്ടം നടന്ന് സർവ്വത നശിപ്പിച്ച ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ദൈവം അതൊന്നും കണക്ക് വെക്കുന്നില്ല. ദൈവം സന്ദർശിക്കുന്ന ആ സെക്കൻഡിൽ, ദൈവം തൊടുന്ന സെക്കൻഡിൽ, എൻ്റെ മകനെ, എൻ്റെ മകളെ, യെസ് മതി, സമയമായി, നമുക്ക് തിരിച്ചു പോകാം. ദൈവം തിരിച്ചു വിളിക്കുമ്പം ആ ഒരു സമയത്തിൻ്റെ വില അറിഞ്ഞാൽ അത് ദൈവം സകലതും കഴുകുന്ന സമയമാണ്. സകലത് ഏകപക്ഷീയമായി കഴുകുന്നത്, ഒന്നും കണക്ക് വെക്കില്ല, ഒന്നും കണക്ക് ചോദിക്കില്ല. അത് ആ മനുഷ്യൻ ഭാഗ്യപ്പെട്ടവൻ, ഭാഗ്യപ്പെട്ടവൻ, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്കും മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ, ഭാഗ്യപ്പെട്ട മനുഷ്യൻ. കാരണം എല്ലാം ദൈവം കഴുകി, എല്ലാം ദൈവം മായ്ച്ചു കളഞ്ഞു. പുതിയ ഹൃദയം, പുതിയ ചൈതന്യം, പുതിയ അഭിഷേകം, നഷ്ടപ്പെട്ടതിൻ്റെ പത്തിരട്ടിയായി കൊടുത്ത് ദൈവം മോതിരം നൽകി, ഉടുപ്പ് നൽകി, മേലങ്കി നൽകി, അരപ്പട്ട നൽകി, കിരീടം നൽകി, വീണ്ടും തൻ്റെ ഉന്നതമായ തൻ്റെ കാര്യങ്ങളിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയം. പ്രിയപ്പെട്ട ദൈവ പൈതലെ, ഒരുപക്ഷെ നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നില്ല, നമ്മൾ അതിനുവേണ്ടി മുട്ടുകുത്തുന്നില്ലായിരിക്കാം, നമ്മൾ വെറുതെ ദൈവം തന്ന തോന്നലോ ഒന്ന് സ്വീകരിച്ചോളൂ. Ephesians 4:30, Ephesians 4:30, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതിന് വെച്ചിട്ടും ഏറ്റവും വലിയ വേദന കൊടുക്കുന്നൊരു നിമിഷമാണ് ദൈവം എല്ലാം കഴുകാൻ സർവ്വത് ക്ഷമിച്ച് നമ്മുടെ ആയിരുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം വീണ്ടും ആദ്യത്തേനേക്കാൾ ഉന്നതമായ വിശുദ്ധി, നല്ല സന്തോഷം, നല്ല ഉണർവ്, നല്ല സ്നേഹം, ആത്മീയ ബലം, ഇതെല്ലാം തരാൻ ദൈവം വരുമ്പോൾ, ദൈവം നമ്മളെ ഉണർത്തുമ്പോൾ, നമ്മുടെ സന്ദർശന സമയത്ത്, വെൻ ഗോഡ് കെയിം ടു സേവ് മീ,
എന്നെ രക്ഷിക്കാൻ എൻ്റെ ദൈവം എന്നെ സന്ദർശിക്കുന്ന ആ സെക്കൻഡിൽ എന്നെ തൊടുമ്പോൾ എനിക്കൊരു തോന്നൽ, ഒരാഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അടുത്തുള്ളവർക്കൊരു തോന്നൽ, ഒരാഗ്രഹം, അവരെന്നോട് പറയും ദേ നമുക്കൊന്ന് പോയാലോ. ഇങ്ങനെ ഒരു ജെൻറിൽ ഇൻസ്പിറേഷൻ, വളരെ മൃദുവായ ഒരു ഒരു സ്പന്ദനം, ഒരു ചലനം അന്തരാത്മാവിൽ നടക്കുമ്പോൾ എൻ്റെ ദൈവം വിളിക്കുന്ന സമയമാണ്, ഞാൻ തിരിച്ചു പോകേണ്ട സമയമായി, ഇതാ എൻ്റെ വിളി കേൾക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിനിലേക്ക് മടങ്ങേണ്ട സമയമായി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത് കർത്താവിനേക്ക് തിരിയാൻ ഞാനും നിങ്ങൾ വിസമ്മതിച്ചാൽ പരിശുദ്ധാത്മാവ് വേദനിക്കുന്ന സമയമാണത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന സമയമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ടുപേരുടെ അനുഭവം നമ്മൾ കേട്ടതല്ലേ? അവരൊന്ന് എറിഞ്ഞിട്ടു, അവർ നന്നാകാനോ വിശുദ്ധനാകാനൊന്നും അല്ല, എന്നാൽ ശരി വെറുതെ ദൈവം പറഞ്ഞാലൊന്ന് പോയേക്കാം, ഒരാഗ്രഹം തോന്നി പോയേക്കാം, അങ്ങനെ അവർ വചനം കേൾക്കാൻ പോയി. അവർ വേറെ ഒന്നും ചെയ്തില്ല, അവരുടെ വച്ചന്മാർ പ്രസംഗിക്കുന്നതോ കൈവച്ച് ഒന്നുമില്ല, വെറുതെ നിന്നുള്ളൂ. ദൈവം കൃപ ചൊരിഞ്ഞു. മക്കളെ, ഇന്ന് ഈ സമയത്ത് അച്ഛനൊരു വചനം പറയാം, ആ വചനം എഴുതി വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവം ഒരുപാട് ആത്മകളെ രക്ഷിച്ചൊരു വചനമാണ് ജെറമിയയുടെ പുസ്തകം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 17:14, ജെറമിയ 17:14. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അച്ഛൻ്റെ ഈ ജീവിതകാലത്തിനുള്ളിൽ അനേകം പേര് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ വചനം എഴുതി വെച്ചു. ഈ വചനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു, എൻ്റെ ദൈവം വന്ന് തൊട്ടപ്പോൾ ഞാൻ അറിഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിൽ ഇങ്ങനെ പകലേക്ക് എഴുന്നേറ്റ് നടന്നു, ഞാൻ രക്ഷ പ്രാപിച്ചു. ഒരുപാട് പേരുടെ ജീവിതമാണത്. ഒന്ന് ഉച്ചതി പറഞ്ഞ ഹാലേലൂയ. ജെറമിയ 17:14, ബുക്ക് ഓഫ് ജെറമിയ 17:14. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും, അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും ഈ ഒരു സ്വരം കേൾക്കുന്നില്ലെങ്കിൽ എന്നെയും നിങ്ങളെയും നോക്കി പരിശുദ്ധാത്മാവ് വേദനിക്കും. യേശു എന്നെയും നിങ്ങളെ നോക്കി കരയും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 19:41-44 വാക്യങ്ങൾ, അവൻ അടുത്തു വന്ന് പട്ടണത്തെ നോക്കി വിലപിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നെങ്കിലും സമാധാനത്തിലുള്ള മാർഗം നീ അറിഞ്ഞിരുന്നെങ്കിൽ. ഇതിനു മുമ്പ് ഒരുപാട് തവണ തൊട്ട് വിളിച്ചു, ലാസ്റ്റായിട്ട് ഈശോ വരികയാണ്, ഇന്നെങ്കിലും സമാധാനത്തിലുള്ള മാർഗം നീ അറിഞ്ഞിരുന്നെങ്കിൽ. തുടർന്ന് ഈശോ പറയുകയാണ്, എന്നാൽ ഇന്നു മുതൽ ഇന്നും നീ മനസ്സ് കഠിനമാക്കിയാൽ ഇതാ നിനക്ക് വേണ്ടി വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, കൃപയുടെ വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കാരണം പറയാണ്, ബിക്കോസ് യു ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദ ടൈം വെൻ ഗോഡ് കെയിം ടു സേവ് യു. നിന്റെ ദൈവം നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ അടുത്ത് വന്ന് നിന്നെ തൊട്ട സമയം നീ അറിയുന്നില്ലല്ലോ. എന്റെ ദൈവം എന്നെ രക്ഷിക്കാൻ എന്റെ അടുത്ത് വന്ന് എന്നെ തൊടുന്ന ആ ഭാഗ്യപ്പെട്ട നിമിഷം ഞാൻ അറിയുന്നുണ്ടോ?